2016 അധികാരത്തിൽ വന്ന ശേഷം പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും സർക്കാർ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സർ, ഈ വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 4 വർഷത്തെ ഭരണം പൂർത്തിയാക്കിയ സാഹചര്യം, ഈ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയത് സംബന്ധിച്ച പൊതുപ്രാധാന്യമർഹിക്കുന്ന ഒരു സംക്ഷിപ്ത രേഖ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ സർക്കാർ പ്രസിദ്ധീകരിക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ 600 വാഗ്ദാനങ്ങളിൽ ഓരോന്നും അതിൻ്റെ ഉപവിഭാഗങ്ങളും സവിശേഷമായി പരിശോധിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 30 മാത്രമേ ഇത്തരത്തിൽ പരിശോധിച്ചാൽ അവശേഷിക്കുന്നുള്ളൂ. അതിൽ പലതും കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സർക്കാർ ഇനിയും കാലയളവുണ്ടെന്നിരിക്കെ അവയെല്ലാം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിലെ പുതിയ കാൽവെപ്പായി മാറിയിരിക്കുന്ന രേഖയാണിത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കി എന്നതാണ് ഇതിൽ പരിശോധിച്ചിട്ടുള്ളത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന സാഹചര്യത്തിൽ എന്തെല്ലാം നടന്നുവെന്ന് പ്രതിപക്ഷ MLA മാരും വായിക്കുന്ന നല്ലതാണ് എന്നുള്ളത് കൊണ്ട് ഞാനിത് കാണിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാം.